Welcome to Chippy's Kitchen. Hi friends, welcome to Chippy's Kitchen. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ആണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണറ്റ്സ്. അപ്പം ഡോണറ്റ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമല്ലേ സ്വീറ്റ്സ്. അപ്പം നമുക്ക് അതൊരു സിമ്പിൾ മെത്തേഡിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനാവശ്യമായ ആദ്യം ഞാൻ എടുക്കുന്ന മൈദയാണ്. മൈദ നമുക്കൊരു 2.5 കപ്പ് മൈദ എടുക്കാം. ഇനി ഇപ്പോൾ അടുത്തത് ഞാൻ ഇടാൻ പോകുന്നത് പഞ്ചസാര. പഞ്ചസാര എന്ന് പറഞ്ഞാൽ പൊടിച്ചു വെച്ച പഞ്ചസാരയാണ്. അത് 1.5 കപ്പ്. അടുത്തത് ബേക്കിംഗ് പൗഡർ ആണ് ഇടുന്നത്. ബേക്കിംഗ് പൗഡർ ഒരു 3/4 ടീസ്പൂൺ ആണ്. അടുത്തത് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ആണ്. ഞാൻ ഇതാ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. കാരണം നമ്മുടെ മൈദയും പഞ്ചസാരയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കാവേ. അത് കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് ഒരു 1/2 കപ്പ് പാല്. തണുത്ത പാലാണ്. 1/2 കപ്പ് പാല്. 1/2 കപ്പ് പാലൊഴിച്ചതിൻ്റെ പുറകെ ഞാൻ ഒരു 2 ടീസ്പൂൺ വിനീഗറൂടെ യൂസ് ചെയ്യുവാണ്. അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേ. ഇനിയിപ്പം 1 പിഞ്ച് ഉപ്പും കൂടെ. അപ്പം നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ യൂസ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് കുഴച്ച് നല്ലൊരു നമ്മുടെ ഈ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവത്തിൽ ആക്കാവേ. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് കുഴച്ച് ഒരു 10 മിനിറ്റ് അത് എന്നാ പറയുന്ന സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. അപ്പം ദാ ഈ കുഴച്ച് വെച്ചതിലേക്ക് ഞാൻ ദേ ബട്ടർ. ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് നെയ്യാണേലും യൂസ് ചെയ്യാം. ബട്ടറൂടെ വെച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പം നമ്മളിതാ ബട്ടറൂടെ തേച്ച് നല്ലവണ്ണം ഇതിനൊന്ന് ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാം. അപ്പം എന്താ 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി അത് പരത്താം. പരത്തിയിട്ട് ഡോണറ്റ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഒത്തിരി അങ്ങ് നമ്മുടെ ഇത് തിന്നായി പോകരുത്. ഇച്ചിരി തിക്കി തന്നെ വേണം നമ്മളിത് പരത്തിയെടുക്കാനേ. അപ്പം ഇതാ തീരെ തിന്നുമല്ല, ഭയങ്കര തിക്കുമല്ല ഈ പരുവ. അപ്പം നമുക്ക് ഏത് സൈസിൽ വേണേലും ഡോണറ്റ്സ് ഉണ്ടാക്കാം. അതിന് നമുക്കൊരു സർക്കിൾ ഷേപ്പിലുള്ള ഒരിത് മതിയേ. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു കുഞ്ഞു കുപ്പിയുടെ അടപ്പാണ്. അത് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുമ്പം നമ്മുടെ സെൻറ്ററിൽ ഒരു ഹോളാവും. ഇതേ നമുക്കൊരു ഡോണറ്റ്സിൻ്റെ ഷേപ്പ് കിട്ടിയില്ലേ. അതുപോലെ തന്നെ ഞാനിവിടെ ബാക്കി എല്ലാത്തിലും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ ഡോണറ്റ്സിൻ്റെ ഒരു ഷേപ്പ് കണ്ടല്ലോ. ഞാൻ ബാക്കി കുഴച്ച് വെച്ച മാവ് ഇതാ ഈ പരുവത്തിലാക്കി പിന്നെ എന്താ പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്ന നല്ലവണ്ണം ചൂടായി കഴിയുമ്പം നമുക്ക് ഡോണറ്റ്സ് ഇട്ട് വറുത്ത് പോരാം. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. നമ്മുടെ ഡോണറ്റ്സ് ഫ്രൈ ചെയ്തെടുത്തു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്താണ്, നമുക്കതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ആദ്യത്തെ ഒരു ഡോണറ്റ്സ് ഞാൻ ദേ ഡാർക്ക് ചോക്ലേറ്റിൽ മുക്കിയെടുക്കാൻ പോവാണ്. അതുപോലെ വൈറ്റ് ചോക്ലേറ്റ്, പിന്നെ നമുക്കിഷ്ടമുള്ള എന്താ കാഷ്യൂനട്ട്സ് ഉണ്ടെങ്കിൽ കാഷ്യൂനട്ട്സ് വേണേലും നമുക്കൊന്ന് അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കേട്ടോ, നമ്മുടെ ആദ്യത്തെ ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിരിക്കും. അപ്പോൾ നമ്മുടെ എന്നാ യമ്മി ആയുള്ള ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഈസി സ്നാക്സാണ്. ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം കാണുന്ന ബെല്ലൈക്കണൂടെയും പ്രസ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു ഡിഷുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.